ലിസാ നിസ വ്ളോഗ് ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ഇസ ഇല്ല ഞാൻ ഇന്ന് ഒരു ക്രാഫ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത് നിഞ്ച സ്റ്റാർ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം ഞാൻ ഇന്ന് ഓൾറെഡി ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ നമുക്ക് പിക്ചർ എല്ലാം ഒട്ടിക്കാം ഇതാണ് നിഞ്ച സ്റ്റാർ ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം ഇത് ചിലവർക്കെല്ലാം ഉണ്ടാക്കാൻ അറിയാം പക്ഷെ അത് ഗ്ലൂ വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗ്ലൂ ഇല്ലാതെയാണ് ഇനി നമുക്ക് എങ്ങനെ നോക്കാം ഫസ്റ്റ് നമുക്ക് എട്ട് പേപ്പർ എടുക്കണം എട്ട് പേപ്പേഴ്സ് ആ പേപ്പർ നമുക്ക് ഒന്ന് എടുക്കാം ആ ഒന്ന് എടുത്ത ശേഷം ഞങ്ങൾക്ക് ഇത് നേരെ കോൺ ഷേപ്പിലേക്ക് മടക്കാം അപ്പോൾ ഇവിടെ കുറച്ച് ബാക്കിയുണ്ട് അത് നമുക്കൊന്ന് പകുതിയായി കട്ട് ചെയ്യാം ഇങ്ങനെ നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്ത് എല്ലാം കട്ട് ചെയ്യണം ഇനി നമുക്കൊന്ന് കട്ട് ചെയ്താം ഞങ്ങൾ ഇതാ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പേപ്പർ എടുത്ത ശേഷം ഈ ഇത് നമ്മൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം ഇങ്ങനെ ഫോൾഡ് ചെയ്ത ശേഷം നമുക്ക് ഈ എയറോപ്ലെയിൻ ഉണ്ടാക്കുന്ന പോലെ ഈ സെന്റർ കണ്ടോ ഈ സെന്റർ ആ സെന്റർ വരെ ഞങ്ങൾക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം അതിനുശേഷം ഈ ഈ ഇവിടുന്ന് ഈ സാധനം ഞങ്ങൾ ഇങ്ങനെ മടക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കുക മടക്കിയ ശേഷം ഇത് ഇത് നമുക്കൊന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കാം കണ്ടോ ഈ സാധനം ഇങ്ങനെ ഉള്ളിലേക്ക് ഇത് കയറ്റിയിട്ട് ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ചെയ്തെടുക്കാം ഇതുപോലെ ചെയ്തെടുക്കാം ഞങ്ങൾ ഇതുപോലെ എയ്റ്റ് എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് എയ്റ്റ് എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സാധനം ഒരു ഇതെടുക്കാം ഇങ്ങനത്തെ സാധനം ഇവിടെ തുറന്ന ഭാഗം നമുക്ക് ഇവിടെ കണ്ടോ ഇവിടെ ഈ തുറന്ന അല്ലാത്ത സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇവിടെ ഇത് ഇപ്പൊ ഓപ്പൺ അല്ലാത്ത സ്ഥലത്ത് നമുക്ക് ഇവിടെ ഒന്ന് വെച്ചുകൊടുക്കാം വെച്ചുകൊടുത്ത ശേഷം ഇതുപോലെ ബാക്കി ഉണ്ടാകും അവിടെ നമുക്കൊന്ന് ഇനി ഇവിടെ ഇങ്ങനെ വെച്ച് ഇവിടെ കുറച്ച് ബാക്കി ഉണ്ടാവും അത് നമുക്കൊന്ന് ഇങ്ങനെ ഇതായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇപ്പുറത്തെ സൈഡും നമുക്ക് ഇതാ ഇതുപോലെ ഫോൾഡ് ചെയ്യാം ധനങ്ങളെ ഇതുപോലെ നമുക്ക് ഇതൊന്ന് ഇവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പാണ് അതുപോലെ എല്ലാം ഇങ്ങനെ ചെയ്യുക ഇതാ ഇവിടെ വെച്ചു ഇനി നമുക്ക് ഇത് അങ്ങനത്തെ പോലത്തിൽ തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ചെയ്യാം ഇത് ഒന്ന് ഫോൾഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇപ്പുറത്തത് മാറ്റാണ്ട് നിൽക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ഇത് കുറേ കണക്റ്റായിട്ട് എല്ലാം കണക്റ്റായിട്ട് എടുക്കാം ഇനി നമുക്ക് ലാസ്റ്റത്തെ ഒരു പീസ് ഉണ്ട് അത് ഞാൻ ജോയിൻറ് ചെയ്യാൻ പോകുന്നതാണ് ഇതിൽ സൂക്ഷിക്കണം അതുപോലെ നമ്മൾ ഒന്ന് തൊട്ടിനെങ്കിൽ ഇതെല്ലാം അങ്ങ് പോയും ഇത് നമ്മൾ ഇവിടെ ഒന്ന് കണക്ട് ചെയ്യാം മെല്ലനെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ മെല്ലനെ ഈ സാധനമുണ്ടോ ഈ സാധനം എടുത്തിട്ട് ഇതിനെ കൊണ്ട് ഇവിടെ ഇങ്ങനെ വെക്കാം അപ്പോഴും നമ്മൾ ലാസ്റ്റത്തെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ശ്രദ്ധിക്കണം ബിക്കോസ് ഇവിടുത്തെ പോയി പോകും കണ്ടോ ഇവിടുത്തെ പോവും നമുക്ക് ഇവിടെ മെല്ലനെ ആക്കാം നമ്മൾ മെല്ലനെ ആക്കിയെടുത്തിട്ടുണ്ട് ഓക്കെ ഇതാ ഇങ്ങനെ ഇങ്ങനത്തെ ഷേപ്പ് കിട്ടണം അതിനുശേഷം ഞങ്ങൾ ഈ മറ്റേ എഡ്ജ് നമ്മൾ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഞങ്ങൾ ഒരു ഇമ്പോർട്ടൻ്റ് ഇത് ആക്കുന്നതാണ് കണ്ടോ നല്ലോണം അഞ്ച് പ്രാവശ്യമായിട്ടും പ്രസ് ചെയ്ത് കൊടുക്കാം നല്ലോണം നമ്മൾ പത്ത് പ്രാവശ്യം പ്രസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ മെല്ലനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മെല്ലനെ ചെയ്യാം ഇങ്ങനെ ഈ ഇവിടെ ഇവിടുന്ന് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒന്നിങ്ങനെ ആക്കാം പിന്നെ ഇവിടുന്നാണെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കാം പിന്നെ ഇങ്ങനെ ആക്കാം പിന്നെ ഇങ്ങനെ ആക്കാം ഇങ്ങനെ ഇങ്ങനെ നമുക്ക് കുറേ അങ്ങ് ചെയ്തെടുക്കാം ുന്നുണ്ട് ഇതാ നമുക്ക് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ എടുക്കാം നല്ലോണം പ്രസ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത ശേഷം നമുക്ക്
ഇവിടെ നിന്ന് സെന്ററിൽ ഒന്ന് അമർത്താം ഇപ്പുറത്തെ സൈഡും ഒന്ന് അമർത്താം ഈ പുറത്ത് വന്നതെല്ലാം ഒന്ന് ഇങ്ങനെ അതിനുശേഷം ഇത് നമ്മൾ തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് ആ റൗണ്ട് ഷേപ്പ് ആക്കാം ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതാക്കേണ്ടതെന്ന് കണ്ടോ അതുപോലെ നമുക്ക് ഇതുപോലെ കണ്ടോ അതുപോലെ നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ഇത് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ ബൈ ബൈ.